2011 ശേഷം ജനിച്ചവരെ എൻഡോസൾഫാൻ പട്ടികയിൽ ഉൾപ്പെടുത്താനാകില്ലെന്ന ആരോഗ്യവകുപ്പിന്റെ വിവാദ ഉത്തരവിനെതിരെ പ്രതിഷേധവുമായി എൻഡോസൾഫാൻ സമരസമിതി. ഉത്തരവിന്റെ കോപ്പി കത്തിച്ചാണ് പ്രതിഷേധം. അരുൺ പൂപ്പറമ്പ കാസർഗോഡും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇത് വലിയ വിവാദമായ ഒരു ഉത്തരവാണ്. എന്ന് മാത്രമല്ല, നിലവിൽ ആനുകൂല്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന ധാരാളം പേർ ഈ പട്ടികയിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. എങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ ഒരു സ്വഭാവം? വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കുകയാണ് സമരസമിതി. 2011 ശേഷം ജനിച്ചവരെ എൻഡോസൾഫാൻ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്നതാണ് ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്. സ്വാഭാവികമായും ഇപ്പോൾ നിലവിൽ 6000-ത്തിലധികം ദുരിതബാധിതരാണ് ജില്ലയിലുള്ള പട്ടികയിലുള്ളത്. അതിൽ 1500 പേർ കുട്ടികൾ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം തന്നെ പുതിയതായി ഒരാളെ പോലും പട്ടികയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന ഒരു നിലപാട്, അല്ലെങ്കിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്ന ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നാണ് സമരസമിതി ആരോപിക്കുന്നത്. അത്തരത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ഇപ്പോൾ സമരസമിതി തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ സൂചനാ സമരം എന്ന നിലയിലാണ് ഇന്ന് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള ഉത്തരവ് കത്തിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കടന്നത്. ഈ സമരം കൂടുതൽ വ്യാപിപ്പിക്കുമെന്നതാണ് സമരസമിതി പറയുന്നത്. അതിൻ്റെ ഭാഗമായി December 8 സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിക്കുമെന്നതാണ് സമരസമിതിയുടെ ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത് എൻഡോസൾഫാൻ ചാപ്റ്റർ തന്നെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരിടപെടലാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. നിലവിൽ തന്നെ വലിയ പ്രതിസന്ധി മരുന്ന് വിതരണം ചികിത്സയുമായി ബന്ധപ്പെട്ട് നേരിടുന്നുണ്ട്. അതിൽ ഇരട്ടി ദുരിതം എന്ന നിലയിലാണ് സർക്കാരിന്റെ ഈ തീരുമാനത്തെ അവർ കാണുന്നത്. അതിൽ കൂടുതൽ പ്രതിഷേധം വ്യാപിപ്പിക്കുക എന്ന തീരുമാനമാണ്. ഇന്നും ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ ആരോഗ്യവകുപ്പ് പുറത്തിറക്കി ഉത്തരവ് കത്തിച്ചുകൊണ്ട് പ്രതിഷേധിച്ചത്. December 8 ഈ മാസം 8 സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും, തുടർ സമരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടത്തുമെന്നതാണ് എൻഡോസൾഫാൻ സമരസമിതി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. വേണു. അരുൺ പൂപ്പറമ്പയാണ് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.